സുന്ദരമായ മലകളും പുഴകളും എണ്ണമറ്റ ജലാശയങ്ങളും നമ്മുടെ കേരളത്തെ അത്യാകർഷകമായി ഒരു പറുദീസയാക്കി തീർക്കുന്നു. ജാതിമത ചിന്തകൾക്ക് അതീതമായി നമ്മുടെ നാടിനെ നമുക്ക് കൂടുതൽ പുരോഗതിയിലെത്തിക്കാം. അതേ കൂട്ടുകാരെ, നമ്മളാണ് നാളത്തെ തലമുറ. നിപ്പയിൽ നിന്നും പ്രളയത്തിൽ നിന്നും മഹാമാരിയിൽ നിന്നും നമ്മൾ പാഠം ഉൾക്കൊണ്ട് വരും തലമുറയ്ക്ക് പങ്കുവയ്ക്കണം. കള്ളവും ചതിയുമില്ലാത്ത ആ മലയാള നാടിനെ നമുക്ക് തിരിച്ചെടുക്കണം. ദൈവത്തിൻ്റെ സ്വന്തം നാട്. ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മളൊരു ഷോപ്പിംഗ് വ്ലോഗ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. പുറത്തോട്ട് പോവാണ്. അതിനു മുമ്പ് ഒരു ചെറിയ സർപ്രൈസും കൂടി നിങ്ങൾക്കുണ്ട്. അപ്പൊ എന്തായാലും ഞാൻ അത് വഴിയെ കാണിച്ചു തരാം. ചേട്ടൻ തീരെ കണ്ടിട്ടില്ല എല്ലാരും വീഡിയോ. അപ്പൊ നമുക്ക് ഫസ്റ്റ് വീഡിയോ. യെസ്. അപ്പൊ എന്താണ്? ഇന്നൊരു യാത്രയാണ്. അതെ. മാസ്ക് എടുത്തോളാം മറക്കാണ്ട്. ഓക്കെ ശരി. മാസ്കും ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അവിടെ ആരോ ഒരാള് പിന്നില് നിക്കണ്ടല്ലോ. അത് ആര്? സുബല്ലേ. ഓക്കെ അപ്പൊ പോവാ. ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും നമുക്ക് ഇന്നത്തെ യാത്ര തുടങ്ങാം. ഓക്കെ അപ്പൊ നമുക്ക് പോവാം. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ചേട്ടൻ നാട്ടിൽ വന്നിട്ട് എന്താ പറയാതിരുന്നത്, എന്നാ വന്നത്? ചേട്ടൻ വന്ന് തിരിച്ചുപോയി. കഴിഞ്ഞ മാസമാണ് ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ മാസം ഭയങ്കര ബിസി ആയിരുന്നതും വീഡിയോസ് ഒന്നും കൃത്യമായി പോസ്റ്റ് ചെയ്യാതിരുന്നത്. അപ്പോൾ ചെറിയൊരു റീക്യാപ്പ്, ചേട്ടൻ വന്നപ്പോൾ ഞങ്ങൾ റൂം സെറ്റ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് കാണിക്കുന്നതെന്ന് മാത്രം. അപ്പോൾ 7 ദിവസം പുറത്തുനിന്ന് വരുന്ന എല്ലാവരും ക്വാറന്റൈൻ ഇരിക്കുന്നല്ലോ. അപ്പോൾ അതേ റൂം ഞാൻ എൻ്റെ സാധനങ്ങളൊക്കെ ഷിഫ്റ്റ് ചെയ്തത് ഈ രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുട്ടികൾ ഇതേ പപ്പയ്ക്ക് വേണ്ടിയിട്ട് കാർഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഗിഫ്റ്റൊക്കെ സെറ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ റൂമിൽ അത്യാവശ്യം വേണ്ട എല്ലാ ഐറ്റംസും പുറത്ത് തന്നെ എല്ലാം എടുക്കാവുന്ന രീതിയിൽ സെറ്റ് ചെയ്തിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ സെറ്റ് ചെയ്ത് ഒക്കെ വെച്ചിട്ട് അപ്പോൾ അങ്ങനെ ചേട്ടന് ദൈവാനുഗ്രഹം കൊണ്ട് നാട്ടിൽ വരാനായിട്ട് സാധിച്ചു. ഇപ്പോൾ ഞാൻ വരുന്ന പ്രതീക്ഷിച്ച സമയമല്ലായിരുന്നു, എന്നാലും വന്ന് പോകാനായിട്ട് സാധിച്ചു. അപ്പോൾ ക്വാറന്റൈൻ ഇരിക്കണം, പിന്നെ ടെസ്റ്റ് ചെയ്യണം, തിരിച്ച് പോകുമ്പോഴും ടെസ്റ്റ് ചെയ്യണം, അങ്ങനെ കുറേ പ്രൊസീജിയേഴ്സ് ഉണ്ട്. പണ്ടൊക്കെ വരുന്ന അത്രയും ഈസി അല്ല ഇപ്പോൾ നാട്ടിൽ വരൽ ശരിക്കും പറഞ്ഞത്. കഴിഞ്ഞ മാസത്തെ വീഡിയോയിൽ ഇസയും റോസും ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്നത് കണ്ടപ്പോൾ ഇതെന്നാണ് ഇതിൻ്റെ ഫൈനൽ പെർഫോമൻസ്, എന്തിനാണ് ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്നതൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ ഞാൻ അവരുടെ ഫോട്ടോയ്ക്ക് ആയിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അവർ ഡാൻസ് ചെയ്തതിനെ കുറിച്ചിട്ടൊക്കെ. നമ്മുടെ ലോക്ക്ഡൗൺ ഡേയ്സ് എന്ന് പറഞ്ഞ ചാനലിലാണ് ഡാൻസ് വന്നിട്ടുള്ളത്. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ വേണമെങ്കിൽ ലിങ്ക് കൊടുക്കാം, നിങ്ങൾക്ക് കാണാം അവരുടെ ഫുൾ ഡാൻസ്. അപ്പോൾ കഴിഞ്ഞൊരാഴ്ചയിൽ, അതായത് കഴിഞ്ഞ മാസത്തിൽ ആ ഒരു ദിവസത്തിൽ അതിൻ്റെ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇസ അത്യാവശ്യം നന്നായി ഡാൻസ് ചെയ്യാറുണ്ട്, റോസ് കളിച്ച് പഠിച്ച് വരണുള്ളൂ. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷമായി ആ ഒരു ഡാൻസിൽ പങ്കെടുക്കാൻ പറ്റിയില്ല. അപ്പോൾ എന്തായാലും ഞങ്ങൾ എന്തായാലും യാത്ര തുടർന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് AKP വെസൽസിലാണ്, ഇരിഞ്ഞാലക്കുട. അപ്പോൾ ഇസകുട്ടിയും റോസും അപ്പച്ചനും അമ്മച്ചും ഒന്നും വന്നിട്ടില്ല കേട്ടോ. അല്ലെങ്കിൽ ഞങ്ങൾ എവിടെ പോയാലും ചേട്ടൻ വന്നാൽ ഒരുമിച്ചാണ് എല്ലായിടത്തേക്കും യാത്ര. കുഞ്ഞു സ്ഥലങ്ങളായാലും ഒരുമിച്ച് ഞങ്ങൾ പോവും, കാരണം ചേട്ടൻ വരുമ്പോഴാണ് ഞങ്ങൾ എങ്ങോട്ടെങ്കിലും പുറത്തേക്ക് പോവുക. പക്ഷേ ഇപ്പോൾ അവരെ കൊണ്ട് നടക്കാമെന്ന് വെച്ചാൽ അവർക്കും വരാൻ ധൈര്യമില്ല, കുട്ടികളെ കൊണ്ടുപോകാൻ നമുക്കും ധൈര്യമില്ല. ലൈവ് സമയത്ത് റിസ്ക് എന്തെയാണ് നമ്മൾ എടുക്കണം? നമ്മളും അനാവശ്യമായിട്ട് പുറത്തേക്ക് യാത്ര വളരെ കുറവാണ്. അപ്പോൾ ഇതിപ്പോൾ അത്യാവശ്യം ചേട്ടന് ഒന്ന് രണ്ട് പാത്രം അങ്ങോട്ട് കൊണ്ടുപോകണം. വീട്ടിലേക്ക് വേണ്ടിയിട്ടും നമുക്ക് ഒന്ന് രണ്ട് പാത്രം വാങ്ങേണ്ടതുകൊണ്ട് മാത്രം ഇറങ്ങിയതാണ്. പിന്നെ ആകെ സൂപ്പർ മാർക്കറ്റിലാണ് പോയത്, വേറെ ഇങ്ങോട്ടും ചേട്ടൻ വന്നിട്ട് യാത്ര ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ പറയാം. പിന്നെ കുക്കിംഗ് ഇഷ്ടപ്പെടുന്നവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് പാത്രങ്ങൾ കാണുക, സ്പൂണുകൾ കാണുക, എന്തൊരു ഐറ്റംസ് അല്ലേ. എനിക്കിങ്ങനെ കണ്ട് നടക്കാൻ തന്നെ ഭയങ്കര ഇഷ്ടമാണ്. വാങ്ങിയില്ലെങ്കിലും എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഇതൊക്കെ കാണാൻ സമയമുണ്ടെങ്കിൽ ഒന്നൊക്കെ കണ്ട് പുതിയ ഐറ്റംസൊക്കെ എന്തെങ്കിലുമൊക്കെ വന്നോ എന്നൊക്കെ അറിയാൻ. പ്രത്യേകിച്ച് എനിക്ക് അതിൻ്റെയൊക്കെ റിവ്യൂ പറയുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ ഓൾമോസ്റ്റ് അങ്ങനെ അത്രയും നോക്കിയും കണ്ടൊക്കെയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടതാണ് ഞാൻ പറയാറുള്ളത്. അപ്പോൾ എനിക്ക് ഇവിടെ നിന്ന് വേണ്ടത് ചേട്ടന് വേണ്ടിയിട്ടാണ്. ഇവിടെ നിന്ന് നമുക്കൊരു ദോശക്കല്ല് വാങ്ങണം, അതുപോലെ തന്നെ അതിന് വേണ്ട കയ്യിലും വാങ്ങണം. അപ്പോൾ അത് വാങ്ങാൻ ഈ സെക്ഷനിൽ വന്നത്. അപ്പോൾ ഈ സ്പൂൺ കണ്ടപ്പോൾ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് കുഞ്ഞു സ്പൂണാണ്, പക്ഷേ ഇതിൻ്റെ ഹാൻഡിൽ നല്ല അത്യാവശ്യം നീളമുണ്ട്. എനിക്ക് തോന്നി അത് കറികളൊക്കെ ഇളക്കുമ്പോഴും, എനിക്ക് പൊതുവെ ഇങ്ങനത്തെ സ്പൂണുകൾ ഇഷ്ടമാണ് കേട്ടോ, ചെറുത് ഇങ്ങനത്തെ ടൈപ്പ് സ്പൂണുകൾ. അപ്പോൾ ഞാനതിലിങ്ങനെ കുറേ നോക്കി. അപ്പോൾ ഇതായിരുന്നു അതിലുള്ളതിൽ എനിക്ക് ഈ ഒരു മോഡൽ സ്പൂണില്ല.
അതുകൊണ്ട് അപ്പോൾ ആ ഒരു സ്പൂൺ ഞാനെടുത്തു. പിന്നെ ചേട്ടന് ഇവിടെ ഒരു ചട്ടകം വേണമെന്ന് പറഞ്ഞിട്ട് അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏതാണ് വേണ്ടതെന്നുള്ളത് ഇഷ്ടംപോലെ മോഡൽസ് ഉണ്ട്, പലതരം ഉണ്ട്. ഏതാ എടുക്കേണ്ടതെന്നൊന്നും അറിയില്ല. അങ്ങനെ നമ്മൾ നോക്കി സൈസും കാര്യങ്ങളൊക്കെ നോക്കി കുറേ മോഡലുകൾ വരുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല ഇത്തിരി സ്ട്രോങ് ആയ മോഡൽ നോക്കി നമ്മളത് സെലക്ട് ചെയ്തു. അപ്പോൾ നമ്മൾ ഈ കയ്യിലെ സെക്ഷനിൽ പിന്നെ എനിക്ക് നോക്കാനുണ്ടായിരുന്നത് ചെറിയ നമ്മുടെ ഗ്ലാസ് ബോട്ടിൽസ് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് കുറച്ച് സ്പൂണുകൾ സ്റ്റീലിൻ്റെ ആക്കാമെന്ന് വെച്ചിട്ട് ആ ഒരു സ്പൂൺ ഞാൻ നോക്കി. പക്ഷെ ചെറിയ സ്പൂൺസ് എനിക്ക് അത്ര കിട്ടിയില്ല വിചാരിച്ച സൈസിൻ്റെ. അപ്പോൾ അതുപോലെ തന്നെ ഈ രണ്ട് സ്പൂണ് ഞാൻ നോക്കിയപ്പോൾ അതിൽ ഒരെണ്ണം അടുത്ത സൈസിൻ്റെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വലിയ സ്പൂൺ ആ മോഡലെടുത്തു. ചേട്ടനോട് വേണമെന്ന് ചോദിച്ചു, ചേട്ടൻ വേണ്ടാന്ന് പറഞ്ഞു. പക്ഷേ വീട്ടിൽ വന്ന് ഞാൻ യൂസ് ചെയ്യുന്ന കണ്ടപ്പോൾ കറികളൊക്കെ ഇളക്കാനൊക്കെ അത് എന്തൊരു രസം തോന്നിയപ്പോൾ ചേട്ടന് തോന്നി വാങ്ങായിരുന്നു. പക്ഷേ ചേട്ടൻ വാങ്ങിയില്ല കേട്ടോ, ചേട്ടൻ ഈ ചട്ടകം മാത്രമേ എടുത്തുള്ളൂ. പിന്നെ ഇത് സ്റ്റീലിൻ്റെ നമ്മുടെ ചപ്പാത്തി പരത്തുന്ന ഇത് കണ്ടോ റോൾ ചെയ്യണത്. അപ്പോൾ ഞാനത് ആദ്യമായിട്ട് കാണുന്നത് സ്റ്റീലിൻ്റെ കണ്ടിട്ടില്ല. പിന്നെ അങ്ങനെ കുറേ പാത്രങ്ങളും സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഗ്ലാസ് ഡബ്ബയിലേക്ക് വേണ്ടിയിട്ടുള്ള ചെറിയ സ്പൂൺ നോക്കി. പക്ഷേ ഞാൻ വിചാരിച്ചൊരു മോഡൽ അങ്ങോട്ട് കിട്ടിയില്ല. അപ്പോൾ ഞാൻ അതിൽ നിന്ന് എടുത്തില്ല. അതുപോലെ തന്നെ പിന്നെ അവിടെ കുഞ്ഞു കുഞ്ഞു കറിപാത്രങ്ങൾ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് കുഞ്ഞു കുഞ്ഞു പാത്രങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് വാങ്ങാൻ. പക്ഷേ ഇതൊന്നും വാങ്ങിയിട്ടൊരു കാര്യമില്ല. അപ്പോൾ ഇത് ഞാൻ കണ്ടപ്പോൾ ചേട്ടനോട് പറഞ്ഞത് വാങ്ങിയാലോ. അപ്പോൾ ചേട്ടൻ പറഞ്ഞത് എന്തിനാണ് ഉപയോഗിക്കുന്നത്, ആവശ്യമില്ലാണ്ട്. അപ്പോൾ ഞാൻ വെറുതെ ഒരു ആവശ്യങ്ങൾ ഉണ്ടാക്കണത് ഇങ്ങനെ വെക്കാം നമുക്ക് വേണമെങ്കിൽ അങ്ങനെ വെക്കാം, കാരണം നമുക്ക് പാത്രം വാങ്ങാൻ എന്തെങ്കിലും റീസൺ വേണ്ട. പക്ഷേ ഞാൻ ഒന്നും വാങ്ങിയില്ല കേട്ടോ, അതവിടെ വെച്ചു. അത് കഴിഞ്ഞ് നമ്മൾ കോപ്പറിൻ്റെ സെക്ഷനിൽ വന്നിരിക്കുകയാണ്. കോപ്പറിൻ്റെ ഐറ്റംസൊക്കെ ഇപ്പോൾ ഇത്തിരി കോസ്റ്റ്ലി ആണ്. പക്ഷേ ഇപ്പോൾ എല്ലാവരും വളരെ നല്ലതാണ് ഹെൽത്ത് വൈസ് നോക്കുമ്പോൾ എന്നൊക്കെ പറയുന്നുണ്ട്. ഞങ്ങൾ ഞാനതൊന്നും വളർന്ന സെക്ഷനിൽ നിന്നും വാങ്ങിയൊന്നുമില്ല. അപ്പോൾ ചേട്ടന് വേണ്ടിയിട്ട് ഒരു കോപ്പർ ഗ്ലാസ് നമ്മൾ അതിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കഴുകണേനെ കുറിച്ച്, ഇത് കുറച്ച് കഴിയുമ്പോൾ കളർ മാറി കോപ്പർ ഗ്ലാസിൻ്റെ, അതിനെ കുറിച്ച് ഞാൻ ഈ വീഡിയോ ലാസ്റ്റിൽ ടിപ്പ് പറയുന്നത് കേട്ടോളൂ. ജസ്റ്റ് അത് നോക്കി അതൊരെണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ ഞാൻ വെറുതെ നോക്കണം കേട്ടോ പാത്രങ്ങൾ. ഇതൊക്കെ കറി വിളമ്പി വെക്കാമെന്ന് എനിക്ക് തോന്നുന്നത് ഫുഡ് കുക്ക് ചെയ്യാൻ പറ്റുന്ന പാത്രങ്ങളാണ് ആവുന്നിട്ട് എനിക്ക് അറിയില്ല. ഇതിൻ്റെ ഇതിൻ്റെ അടിയിൽ കോപ്പർ മെറ്റീരിയലാണ് വരുന്നത്, ഉള്ളിൽ എന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ഞാൻ ചോദിച്ച് മനസ്സിലാക്കിയില്ല, അതുകൊണ്ട് ഞാൻ വെറുതെ പറഞ്ഞ് പിന്നെ തെറ്റ് പറയുന്നില്ല. പിന്നെ അത് കഴിഞ്ഞതേ നമ്മളിവിടെ നൂലപ്പ് ഉണ്ടാക്കുന്ന നമ്മുടെ അച്ച് അതൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. നമ്മുടെ ആ ഒരു സിൽവർ കളർ ആ സ്റ്റീലിൻ്റെ മോഡലാണ്. അപ്പോൾ ഈ ഒരു മോഡൽ മറ്റേ ഗോൾഡൻ കളർ ആ ഓടല്ലത് ആ ഒരു മോഡൽ നല്ലതാണത്. പിന്നെ ഗ്ലാസ് ബോട്ടിൽസ് അങ്ങനെ ഇഷ്ടംപോലെ ടൈപ്പ് സാധനങ്ങളുണ്ട്. പിന്നെ ഞാൻ പറയാൻ വന്നത് ആ ഈ ചിരവ, ഇത് നിങ്ങൾ ചോദിക്കാറുണ്ടല്ലോ എവിടെ കിട്ടുകയെന്നൊക്കെ. ഇത് എ കെ പി വെസൽസിലും കിട്ടുന്നുണ്ട്, ഇപ്പോൾ ഓൾമോസ്റ്റ് കുറേ കടകളിൽ കിട്ടുന്നുണ്ട്. ആ ഒരു സ്റ്റൂള് പോലെ ഇരിക്കുന്നില്ലേ, അതും ചിരവ് തന്നെയാണ്. അതിൻ്റെ താഴെ നമ്മളിങ്ങനെ ഊരിയെടുത്താൽ ചിരവ് പോലെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അത് നമുക്കിപ്പോൾ കാണാൻ പറ്റില്ല, അവരത് ഒട്ടിച്ച് വെച്ചിരിക്കുക. പിന്നെ ഇവിടെ അലുമിനിയം പാത്രങ്ങൾ ഇഷ്ടപ്രകാരമുണ്ട്, ഉരുളികൾ അങ്ങനെ കുറേ ഉണ്ട്. അപ്പോൾ നമ്മൾ ദോശക്കല്ലിൻ്റെ സെക്ഷനിൽ വന്നൊരു ദോശക്കല്ല് എടുക്കുകയാണ്. അപ്പോൾ ചേട്ടൻ പറഞ്ഞു, ചേട്ടന് വലിയ ദോശക്കല്ല് വാങ്ങാമെന്ന് പറഞ്ഞു. കാരണം അപ്പോൾ ഒരു ദോശ ഉണ്ടാക്കിയ പരിപാടി കഴിഞ്ഞല്ലോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് അത്രയും വലിയ ദോശക്കല്ല് എനിക്ക് വേണ്ട, ഞാനതിന് തൊട്ട് താഴെയുള്ള സൈസിലുള്ള ദോശക്കല്ലാണ് എടുത്തത്. അപ്പോൾ പക്ഷേ എനിക്കിത് നല്ലതായിട്ട് തോന്നി ദോശക്കല്ല് വലുതെടുത്തത്. കാരണം എന്തൊരു വേഗ പരിപാടി കഴിഞ്ഞാൽ മുൻപെന്തെന്ന് വെച്ചാൽ കുഞ്ഞു ദോശക്കല്ലായിട്ട് കുറേ കുറേ ദോശ ഉണ്ടാക്കണം. ഇതെന്ന് വെച്ചാൽ നമുക്ക് രണ്ട് ദോശ ഉണ്ടാക്കിയാൽ മൂന്ന് ദോശ മാക്സിമം മതി. പക്ഷേ അത്യാവശ്യം വലുപ്പത്തിലുണ്ട്, അപ്പോൾ ചൂടായി വരാൻ ദോശക്കല്ല് ഇത്തിരി ടൈം എടുത്തു എന്നുള്ളൂ കേട്ടോ. പക്ഷേ നന്നായി. പിന്നെ ദോശക്കല്ല് നമ്മൾ ഓയിലൊക്കെ പുരട്ടി അത് ശരിയാക്കണം. ഞാൻ വീഡിയോ അത് കഴിഞ്ഞിട്ട് ഞാൻ പറയാം എന്താ ചെയ്തതെന്നൊക്കെ. അപ്പോൾ എന്തായാലും നമുക്ക് ദോശക്കല്ല് നല്ല പെർഫെക്റ്റായി ദോശ ഉണ്ടാക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ദോശ പിടിക്കും. പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ വന്നത്, അപ്പോൾ ഇവിടെ വലിയ വലിയ പാത്രങ്ങളുടെ സെക്ഷനാണ് കേട്ടോ ഈ ഒരു സൈഡിൽ. എനിക്ക് വലിയ പാത്രങ്ങൾ കണ്ടപ്പോൾ ഭയങ്കര ഒരു കഷ്ടം തോന്നി. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലും ഇതുപോലെ വലിയ വലിയ പാത്രങ്ങൾ കുറേ ഇരിക്കുന്നുണ്ട്. നമ്മൾ വീട്ടിൽ അമ്മച്ചി നന്നായി ഭക്ഷണം വയ്ക്കും, അപ്പോൾ അമ്മച്ചീനെ അപ്പച്ചൻ ഹെൽപ്പ് ചെയ്യും, ഞാൻ കൂടുതൽ ഹെൽപ്പ് ചെയ്യും, നമ്മൾ വീട്ടിലെല്ലാവരും കൂടെ ഒരുമിച്ച് ഹെൽപ്പ് ചെയ്ത് നമ്മൾ വീട്ടിലൊക്കെ ഫംഗ്ഷൻ വരുമ്പോൾ ഒരുമിച്ച് ഫുഡൊക്കെ വെച്ച് എല്ലാവരും വീട്ടിൽ വരും പെരുന്നാൾക്കൊക്കെ. അങ്ങനെയൊക്കെ ഒരു ടൈം ഉണ്ടായിരുന്നു അല്ലേ. ഇപ്പോൾ ഈ പ്രാവശ്യമൊക്കെ എന്ത് പരിപാടി ഉണ്ടാവാനാ. അപ്പോൾ പാത്രങ്ങൾ കണ്ടപ്പോൾ ശരിക്കും എനിക്കിത് തോന്നി, കാരണം ഒക്കെ ഉപയോഗിക്കാതെ അങ്ങനെ ഇരിക്കുകയാണ്. ഒരു ഫംഗ്ഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ വീട്ടിലില്ല. എത്ര നാളായി കുറച്ച് ആളുകളെ നമ്മളിന്ന് റിലേറ്റീവ്സിനായാലും ഒക്കെ അടുത്ത് കണ്ടിട്ടും സംസാരിച്ചിട്ടും അല്ലേ. അപ്പോൾ ആ പാത്രങ്ങൾ ഞങ്ങളുടെയും ഈ പ്രാവശ്യം പെരുന്നാളൊക്കെ എന്താവും നമുക്ക് അറിഞ്ഞുകൂടാ, പ്രത്യേകിച്ച് ഈ സാഹചര്യത്തിലൊക്കെ എന്ത് ആഘോഷം. അപ്പോൾ എന്തായാലും ഇവിടെ ഈ സൈഡിൽ നോക്കിയപ്പോൾ ഇവിടെ കുറേ പാത്രങ്ങൾ ഇപ്പോൾ ഗദ ഇരിക്കുന്നുണ്ട് ഒരു മോഡൽ. പിന്നെ അതുപോലെ തന്നെ ഇതേ നല്ല ഉരുളികൾ ഓടിൻ്റെ ഉരുളികൾ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആകെ ഇങ്ങനെ നടന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ, വെറുതെ ഇങ്ങനെ എത്രയോ ഒരേ എന്നൊക്കെ നോക്കി നോക്കി നടക്കണം. ചേട്ടനും അവിടെ ഓരോന്നൊക്കെ നോക്കി നടക്കുന്നുണ്ട് അവിടെ. പിന്നെ സ്റ്റീൽ പാത്രങ്ങൾ അലുമിനിയം അങ്ങനത്തെ മാത്രമല്ല കേട്ടോ, നോൺ സ്റ്റിക്കിൻ്റെയും അതുപോലെ എല്ലാ ടൈപ്പ് പാത്രങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ. എല്ലാ മോഡൽ പാത്രങ്ങളും ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് വേണ്ട എന്തൊരു പാത്രങ്ങളും വന്നു കഴിഞ്ഞാൽ അവിടെ നോക്കിയാൽ ഏതൊരു ടൈപ്പ് ഐറ്റംസും മുകളിൽ ചില്ലിൻ്റെ പാത്രങ്ങൾ അങ്ങനത്തെയൊക്കെ ഉണ്ട് കേട്ടോ.
അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ദേ ഫുൾ ആണ്ട് സെക്ഷനെ കാണുന്നത്. പിന്നെ നിങ്ങളെല്ലാവരും എന്നോട് ചോദിക്കാറില്ലേ, ഞാൻ ഭക്ഷണം കഴിക്കുന്ന പാത്രം ഇങ്ങനത്തെ ഡിവൈഡർ മോഡൽ പാത്രമാണ്, ഇങ്ങനെ ഓരോരോ കറികളൊക്കെ നമുക്ക് തിരിച്ച് വയ്ക്കാം. അങ്ങനത്തെ കുഞ്ഞീ തൊട്ട് വലിയ പാത്രങ്ങൾ കൂടി ഉണ്ട്. എനിക്ക് ഇങ്ങനത്തെ പാത്രത്തിൽ ഭക്ഷണം കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം എനിക്ക് കറികളെല്ലാം കൂടി കൂട്ടി മിക്സ് ആക്കണത് തീരെ ഇഷ്ടമില്ല. എല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് എനിക്ക് കിട്ടണം, അല്ലാത്തതിന് ടേസ്റ്റ് എനിക്ക് ഓരോന്നും അറിയണം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനത്തെ പാത്രങ്ങൾ ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ എ കെ പിയുടെ തന്നെ തൃശ്ശൂരുള്ള ഷോറൂമിൽ നിന്നാണ് നമ്മുടെ കുക്കർ നമ്മളെടുത്തത്, സ്വച്ചിൻ്റെ കുക്കർ. സ്വച്ച് എന്ന് പറഞ്ഞാൽ വിസിലടിക്കുമ്പോൾ അതിൽ നിന്ന് എന്താ പറയുക, വെള്ളമോ കാര്യങ്ങളോ ഒന്നും തെറിച്ച് വരാതെ നല്ല പെർഫെക്റ്റ് ആയിട്ടിരിക്കും. 5 ലിറ്ററിൻ്റെയും 1 ലിറ്ററിൻ്റെയും കുക്കർ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേട്ടൻ ഇവിടെ കത്തികളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ചേട്ടൻ നല്ല അടിപൊളിയായിട്ട് പച്ചക്കറി കരിഞ്ഞ് തരൂട്ട. അതുപോലെ തന്നെ ചേട്ടൻ അപ്പച്ചനും അങ്ങനെ തന്നെയാണ്, നല്ല ഭംഗിയായിട്ട് അരിഞ്ഞ് തരും. അതാണ് ചേട്ടൻ കിച്ചണിൽ, ചേട്ടൻ അപ്പച്ചനും ഒരുപോലെയാണ്, നല്ല അടിപൊളിയായിട്ട് അരിഞ്ഞ് തരും. അപ്പോൾ കത്തിയൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇനി എനിക്ക് വേണ്ടൊരു സംഗതി ഇതാണ്, പൂരി പ്രസർ. നിങ്ങൾ കുറേ പേര് നേരം എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് പൂരി പ്രസ് വാങ്ങ് വീഡിയോയിൽ കാണുമ്പോൾ എന്തിനു ഇത്ര കഷ്ടപ്പെട്ടത് പരത്താൻ നിൽക്കണം. പിന്നെ ചേട്ടനും ഇത് യൂസ് ചെയ്യുന്നുണ്ട് പൂരി പ്രസർ. അപ്പോൾ ചേട്ടനും പറഞ്ഞു നീ ഇത് വാങ്ങ് അത് നല്ലതെന്ന് പറഞ്ഞിട്ട്. വീട്ടിലുണ്ടായിരുന്നു ഓൾറെഡി, അത് കേടായിപ്പോയി. അപ്പോൾ ഇതുമ്പത്തെ ഈ ഒരു ഇത് മൈക്കേടെയാണ്, ആ വൈറ്റ് കളർ സെക്ഷൻ അത്. അപ്പോൾ അവർ പറഞ്ഞത് എന്ന് വെച്ചാൽ നമുക്ക് കേടായാലും അവരത് റീപ്ലേസ് ചെയ്ത് തരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ വിചാരിച്ചാൽ അത് എടുക്കാമെന്ന് വെച്ചിട്ട് അതാണ് നമ്മൾ എടുത്തത്. അപ്പോൾ മുൻപ് ഞാൻ ഇവിടുന്ന് തന്നെയാണ് വിനോദ് കുക്ക്വെയറിൻ്റെ സ്റ്റെയിൻലെസ് സ്റ്റീൽ പാത്രങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇതുപോലത്തെ പാത്രം, ഫ്രൈ പാനൊക്കെ നിങ്ങൾ എൻ്റെ വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും. നല്ല ക്വാളിറ്റിയാണ് ഞാൻ ഉപയോഗിച്ച് തുടങ്ങിയിട്ട്. അന്ന് ഞാൻ പറഞ്ഞിരുന്നു ഞാൻ പറയാമെന്ന്, നല്ലതായിരുന്നു. കുറച്ച് സ്റ്റീൽ പാത്രം പിന്നെ അങ്ങനത്തെ നമ്മുടെ കുക്കർ പഴയത് രണ്ട് അങ്ങനെ മാറ്റാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ മാറ്റിയെടുക്കുമ്പോൾ നമുക്ക് ഈ സാധനം എടുക്കാനൊപ്പം എന്തെങ്കിലും, പക്ഷേ വലിയ കാര്യമായിട്ടൊന്നുമില്ല, വളരെ കുറച്ച് എമൗണ്ട് എന്തെങ്കിലും കിട്ടുള്ളൂ. എന്നാലും ആ സാധനം പോയി കിട്ടുമല്ലോ എന്നിട്ടാണ് വെറുതെ വീട്ടിൽ കേടായ സാധനങ്ങൾ ഇങ്ങനെ എടുത്തു വെച്ചിട്ട് കാര്യമൊന്നുമില്ലല്ലോ. അപ്പോൾ അത് നമ്മൾ കൊടുത്തു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു, ഇവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാം അല്ലേ. അപ്പോൾ ചേട്ടൻ നിന്ന് പുതിയ പാട്ടുകൾ എന്തെങ്കിലും യു എസ് ബിയിൽ നമുക്ക് ലോഡ് ചെയ്യാമെന്നും പറഞ്ഞിട്ട് അതിന് വേണ്ടിയിട്ട് ഒരു ഷോപ്പിൽ പോയിരിക്കുകയാണ്. അപ്പോൾ അതിന് പോയി ഞാൻ അവിടെ വെറുതെ. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ പോയി, നവരത്നയിലായി പോയത് ഇരിഞ്ഞാലക്കുടിയുള്ളത്. അപ്പോൾ ഈ കാണിക്കുന്ന ഷോപ്പിംഗ് ഒന്നും സ്പോൺസേർഡ് ഒന്നും അല്ല കേട്ടോ, ഞാൻ എൻ്റെ ഇഷ്ടത്തിന് കടയിൽ പോയി എടുത്ത കുറച്ച് വീഡിയോസാണ്. അപ്പോഴാണ് ഞാൻ അവിടെ കുറേ ടോയ്സ് കാണുന്നത്. അപ്പോൾ എനിക്ക് ഇസക്കുട്ടിയും റോസിനും ഓർമ്മ വന്നു. പിന്നെ എൻ്റെ വീഡിയോസ് കാണുന്ന കുറേ കൂട്ടുകാരുണ്ടല്ലോ, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു സെക്ഷൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ടോയ്സ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിൻ്റെ വീഡിയോ ഒക്കെ പിടിച്ച് ഇസക്കുട്ടീനും റോസിനും കാണിച്ചു കൊടുക്കാൻ വീട്ടിൽ ചെല്ലുമ്പോൾ ഇതൊക്കെ, കാരണം അവർക്ക് വരാൻ പറ്റില്ലല്ലോ, അവർ വന്നെങ്കിൽ ഇതൊക്കെ വെറുതെ ഇങ്ങനെ കണ്ടു നിന്നേനെ. ഞാനൊന്നും വാങ്ങണമെന്നില്ല, വാങ്ങാൻ ഉദ്ദേശിച്ചിട്ടുമില്ല, കാരണം ആവശ്യത്തിനൊക്കെ ടോയ്സൊക്കെ ഉണ്ട് എന്തിനു വെറുതെ. അപ്പോൾ പക്ഷേ ഇത് കാണാൻ നല്ല രസമുണ്ട്. അപ്പോൾ എനിക്ക് പ്രത്യേകിച്ചും ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ടോയ്സൊക്കെ കാണുമ്പോൾ എനിക്കിതിങ്ങനെ കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ്. നിങ്ങളെൻ്റെ പല പിക്ചേഴ്സ് വരയ്ക്കുന്നതായാലും ഒക്കെ ശ്രദ്ധിച്ചറിയാം, ഈ ഡോളുകളുടെ മുഖം പോലെ ഇരിക്കുന്നുണ്ടാവും മിക്കവരുടെയും ഫേസ്. അപ്പോൾ ഇതേ കണ്ട ഡോൾ ഹൗസ് ഉണ്ട്, പാവക്കുട്ടികളുണ്ട്, കിച്ചൻ സെറ്റ് ഉണ്ട്, അതുപോലെ തന്നെ അത് ഇവിടെ ഫ്രോസൻ്റെ പാവയാണല്ലോ കുറേ ഉള്ളത്. അതുപോലെ തന്നെ എന്തൊക്കെ മോഡലിലാണല്ലേ വരുന്നത് ടോയ്സ്, മേക്കപ്പ് സെറ്റ്, അങ്ങനെ അങ്ങനെ പല ടൈപ്പ് ഓഫ് ടോയ്സ്. പിന്നെ ഇതേ പാവക്കുട്ടി ഉണ്ണിവാവ അങ്ങനത്തേക്ക് ഉണ്ട് കേട്ടോ, അത് കുറേ ടൈപ്പ് ഉണ്ട്. അതുപോലെ തന്നെ ഈ ആൺകുട്ടികൾ സങ്കടപ്പെടേണ്ട, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ടോയ്സൊക്കെ കാണിച്ചു തരാം. ഈ കാറുകൾ സൂപ്പർ സൂപ്പറൊക്കെ ഇരിക്കുന്നുണ്ട് ഇവിടെ. പിന്നെന്താണ് അത്, അങ്ങനത്തെ കുറേ റിമോട്ട് കാറ്, കുറേ പല ടൈപ്പ് ഉണ്ട് കേട്ടോ. എനിക്ക് ഈ സെക്ഷൻ വലിയ പരിചയമില്ല, കാരണം എനിക്ക് പെൺകുട്ടികളായതുകൊണ്ട് ഈ സെക്ഷനിൽ പോയി അധികം ഞാൻ വാങ്ങിയിട്ടില്ല. എന്നാലും റോസ് കുട്ടിക്ക് ഇത്തിരി കാറുകളൊക്കെ ഇത്തിരി ഇഷ്ടമുണ്ട് കേട്ടോ. ചേട്ടന് ഭയങ്കര ഇഷ്ടമാണ് ഇതൊക്കെ കാണാനായിട്ട്. ഇപ്പോൾ ചേട്ടൻ പറയുമ്പോൾ അന്നിട്ട് ചേട്ടൻ അവൾക്കൊരു കാറ് ഒരു ഉടനെ മേടിച്ച് കൊടുത്തിരുന്നു, കാരണം അവൾക്ക് കാറ് ഭയങ്കര ഇഷ്ടമായിട്ട് അവൾ കാറ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അതേ പിന്നെ ഇവിടെ കുറേ ഡെക്കറേഷൻ ഐറ്റംസൊക്കെ ഉണ്ട്, ഇതൊക്കെ ഞാൻ വെറുതെ ഇങ്ങനെ നോക്കിയിട്ട് നടക്കാണ് കേട്ടോ കാണാനായിട്ട്. കുറേ നാളായി അപ്പോൾ ഇങ്ങനെ വെറുതെ നടന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതേ ഞാൻ കുറച്ച് സ്പൂൺ ഞാൻ വാങ്ങണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സ്പൂൺ എനിക്ക് കിട്ടി, അപ്പോൾ ആ ഗ്ലാസ് ബോട്ടിലേക്ക് ഇടാനായിട്ടുള്ളത്. അപ്പോൾ അത് ഞാനൊരു 10 എണ്ണം വാങ്ങാണ്, 8 ഗ്ലാസ് ബോട്ടിലുള്ളൂ, എന്നാൽ 2 എണ്ണം എക്സ്ട്രാ മേടിച്ച് വെക്കുന്നു എന്ന് മാത്രം. കാരണം പിന്നീട് എങ്ങാനും വാങ്ങുമ്പോൾ ഉപയോഗിക്കാൻ വെച്ചാൽ. അപ്പോൾ ഈ ഇങ്ങനത്തെ മോഡൽ ആ പ്ലാസ്റ്റിക് സ്പൂൺ മാറ്റിയിട്ട് ഇത് ഞാനവിടെ വെക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞു, ഇനി ഞാൻ അത് കഴിഞ്ഞ് ഞാൻ ജസ്റ്റ് അവിടെ നോക്കുകയാണ്. അപ്പോൾ ഇതൊരു പാൻറ് ഹാങ്ങറാണ് കേട്ടോ, പാൻറ് ഹാങ് ചെയ്യുന്ന മോഡലൊരു ഹാങ്ങറാണ്. ഞാൻ വാങ്ങിയൊന്നുമില്ല, നമ്മുടെ വീട്ടിൽ ഇതൊക്കെ ഉണ്ട്. ഇങ്ങനത്തെ അല്ല, വേറൊരു മോഡലുണ്ട് ക്ലിപ്പ് ചെയ്യുന്ന മോഡലൊരു ഹാങ്ങർ. പിന്നെ അവിടെ കിച്ചണിലേക്കുള്ള സാധനങ്ങൾ കുറേ ഉണ്ട്. ഇതിരിഞ്ഞാലക്കുടിയുള്ള ഷോപ്പാണ് നവരത്ന എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. അവിടെ കുറേ ഗ്ലാസിൻ്റെ ബോട്ടിൽസ് അങ്ങനത്തെ സംഗതികളൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ ഗ്ലാസ് ബോട്ടിലൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു, പക്ഷേ നല്ല ക്വാളിറ്റിയുള്ള നല്ല ബോട്ടിലാണത്. അതിൻ്റെ ലിഡ് കണ്ടില്ലേ, നല്ല ഇതുണ്ട്. അപ്പോൾ ക്വാളിറ്റി ഉള്ളതാണ്, എന്നാലും നമുക്ക് അത്രയും ഈ പറഞ്ഞ പോലെ ഞാൻ മുൻപ് വാങ്ങിയിട്ടുണ്ടല്ലോ. അപ്പോൾ എനിക്ക് അതൊന്നും ആവശ്യമൊന്നുമില്ല, വെറുതെ ഇതൊക്കെ കണ്ടുകൊണ്ട് നടക്കുകയാണ്. പിന്നെ ദേ ഇവിടെ പാത്രങ്ങളുടെ സെക്ഷനാണത്. അതുപോലെ തന്നെ എന്നോട് കുറേ പേര് ചോദിച്ചിരുന്നു ബാത്റൂമിൽ ഞാനൊരു കർട്ടൻ പോലെ
യൂസ് ചെയ്തിട്ട് കണ്ടിരുന്നു. അതെന്തൊരു ബാത്റൂമിൻ്റെ ഉള്ളിൽ കറക്റ്റ് എന്ന് ചോദിച്ചിരുന്നു. അത് നമ്മൾ ടബ് ഉണ്ട് ബാത്റൂമിൻ്റെ ഉള്ളിൽ, ചെറിയൊരു ടബ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഒരു ഷവർ കർട്ടൻ നമ്മൾ പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ കർട്ടനാണ് ഈ കാണുന്നത്. അപ്പോൾ അത് ഞങ്ങളുടെ അവിടുത്തെ ഇത്തിരി കേടായിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നോക്കുകയാണ് ഞാൻ. അപ്പോൾ ഷവർ കർട്ടൻ എന്ന് പറഞ്ഞിങ്ങനെ വാങ്ങാൻ കിട്ടും. ഇത് നമുക്ക് ബാത്റൂമിൽ ഇങ്ങനെ നമ്മളൊരു റോഡ് ഫിക്സ് ചെയ്തിട്ട് അതിൽ ആ ടബിൽ കറക്റ്റ് കൊള്ളുന്ന രീതിയിൽ അങ്ങനെ വെച്ചിട്ട് ഈ കർട്ടൻ ഇട്ടിരിക്കുകയാണ്. അപ്പോൾ വെള്ളം പുറത്തോട്ട് ടൈലിൻ്റെ വരില്ല, ബാത്റൂം ഫ്ലോറിൻ്റെ ടൈലിലിട്ട് വെള്ളം പുറത്തോട്ട് വരില്ല. അതിനാണ് നമ്മൾ ആ കർട്ടൻ ഇടുന്നത് കേട്ടോ. അപ്പോൾ അതിവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ അത് അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് നോക്കണം ഏതാണ് എടുക്കേണ്ടത് എന്നുള്ള രീതിയിൽ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ബ്ലാക്ക് ആകുമ്പോൾ പിന്നെ അത്ര കുഴപ്പമില്ല. പിന്നെ അത് ബാക്കി പാത്രങ്ങളെ സെക്ഷൻ ഫുള്ള് ഇവിടെ ഇവിടെയും പാത്രങ്ങൾ തന്നെയാണ്. എനിക്ക് വേറെ പാത്രങ്ങളൊന്നും ഇനി ആവശ്യമൊന്നുമില്ല. എനിക്ക് ആവശ്യമുള്ള പാത്രങ്ങളൊക്കെ ഞാൻ അവിടെ നിന്ന് വാങ്ങി. എന്നാലും ഞാൻ പുതിയ മോഡലൊക്കെ വന്നതൊക്കെ ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിക്കുകയാണ്. ഈ ഒരു മോഡൽ പാത്രം നമ്മുടെ വീട്ടിലുണ്ടിട്ട ഈ ഒരു സംഗതി, ആ സ്ക്വയർ പോലെയുള്ളത്, അത് ബാർബിക്യൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഞങ്ങൾ അതെല്ലാം ഉപയോഗിക്കുന്നത്, സ്റ്റൗവിൽ വെച്ചുണ്ടാക്കാനായിട്ട്. പിന്നെ ഇവിടുത്തെ കുറേ വേറെ പാത്രങ്ങൾ, ഫ്രൈ പാൻസ് അതൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ പല മെറ്റീരിയലിൻ്റെയും ഇങ്ങനത്തെയൊക്കെ വരുന്നുണ്ടിട്ട്. എനിക്കിതിനെക്കുറിച്ചൊന്നും വലിയ അറിയുന്നില്ല എന്നിട്ടാണ്. പക്ഷേ പല മോഡലിൽ പല കളറിലൊക്കെ ഉണ്ട്. പിന്നെ ഈ ഒരു ട്രേ ഞാൻ എടുത്തു. എനിക്ക് തോന്നിയത് നല്ലൊരു അട്രാക്റ്റീവ് കളറാണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പ്രസൻറ്റേഷന് വേണ്ടിയിട്ട് ഈ ഒരു ട്രേ യൂസ് ചെയ്യണോ എന്നിങ്ങനെ നോക്കുന്നുണ്ട്. വൈറ്റ് ഉണ്ട്, അപ്പോൾ അതിനൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ എന്തെങ്കിലുമൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ട്രേ മാത്രമാണ് ഞാൻ ഇവിടെ നിന്ന് എടുത്തതാണ് ഈ സെക്ഷനിൽ നിന്ന്. പിന്നെ കുറച്ച് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കുറച്ച് സാധനം വാങ്ങിയതേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ എന്താണ്, പിന്നെ ഗ്ലാസ് പാത്രങ്ങൾ അതൊക്കെ ഉണ്ട്. പക്ഷേ ഇതൊന്നും ഇപ്പോഴത്തെ ഈ ഒരു സമയത്ത് നമുക്ക് ആവശ്യമില്ല. കാരണം ഒരാൾ പോലും വീട്ടിൽ വരുന്നില്ല. ഭക്ഷണം കഴിക്കാൻ പോലും ആരും വേറെ പുറത്തുനിന്ന് ആരെ വരണേ. ഇരിക്കുന്ന പാത്രങ്ങൾ തന്നെ വെറുതെ ഇരിക്കുന്നത്. അടുത്ത കാലത്തൊന്നും പഴയ പോലെ ഒരു ഫംഗ്ഷനോ കാര്യം നമ്മുടെ വീട്ടിലുണ്ടാവില്ല. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ കാണാതല്ലാതെ പ്രത്യേകിച്ച് ഉപകാരമില്ല. അതുപോലെ ഡെക്കറേഷൻ ഐറ്റംസ് ഇതേ കുറേ ക്രിസ്റ്റൽ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുറേ ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സും കാര്യങ്ങളും ഇങ്ങനത്തെ ചെറിയ ചെറിയ ചെടികൾ നിങ്ങൾ ചോദിക്കാറുള്ളത് ഇതൊക്കെ എവിടെ നിന്ന് കിട്ടാന്ന്. ഇങ്ങനത്തെ സെക്ഷനിൽ ഗിഫ്റ്റിൻ്റെ സെക്ഷനിലൊക്കെ പോയാൽ നിങ്ങൾക്ക് കിട്ടും. 75 രൂപയാണ് ഈ ചെറിയ ചെടിക്കൊക്കെ വില വരുന്നുള്ളൂ. എൻ്റെ വീഡിയോസിലൊക്കെ ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ. അപ്പോൾ ഞങ്ങളുടെ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞു. അപ്പോൾ വീട്ടിൽ വന്നിട്ട് ഞാൻ വാങ്ങിയ സാധനങ്ങൾ എന്താണെന്ന് പറയാം. അപ്പോൾ ദോശക്കല്ലാണ് ആദ്യം വാങ്ങിയത്. ചേട്ടന് വേണ്ടിയിട്ട് വാങ്ങിയതാണ്. ഇത് വലിയ ദോശക്കല്ലാണ്. അപ്പോൾ ഇതിന് ഒരു 800 രൂപയിലും മേലെ വില വരുന്നുണ്ട്. 800 something റേഞ്ചാണ്. പിന്നെ ഇതിന് 700, അങ്ങനെ റേഞ്ച് വരണ വില വരുന്നത് കേട്ടോ. പിന്നെ അതിൻ്റെ ഏറ്റവും ചെറുതാണ്. അത് ഞങ്ങളുടെ വീട്ടിൽ ഓൾറെഡി ഉണ്ടായിരുന്നതാണ് ആ ദോശക്കല്ല്. അപ്പോൾ ഇതിൻ്റെ കളർ അതുമ്പോൾ നോക്കേണ്ട കേട്ടോ. അതുമ്പോൾ വെള്ളം വീണതാണ്. അതാണ് അങ്ങനെ ഒരു കളറായി എൻ്റെ കയ്യിൽ നിന്ന് വെള്ളം വീണ് പെട്ടെന്ന്. പിന്നെ ചട്ടകം, ഈ ഒരു ചട്ടകമാണ് എടുത്തത്. അതുപോലെ തന്നെ ഇങ്ങനത്തെ ഒരു ചെറിയ സ്പൂണും കൂടി നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വന്ന് വീട്ടിൽ വന്നിട്ട് എന്തൊരു ചെയ്തപ്പോൾ ഇളക്കാനായിട്ട് യൂസ് ചെയ്തു കേട്ടോ ആ ഒരു സ്പൂൺ. അതുപോലെ തന്നെ ഈ ഒരു പൂരി പ്രസ്, ഈ ഒരു മോഡൽ ഇതാണ് വരുന്നത്. ഇതും 800 റേഞ്ച് ഉണ്ടായിരുന്നു ഇതിന്. അതുപോലെ തന്നെ പിന്നെ ഞങ്ങൾ വാങ്ങിയത് കോപ്പർ ഗ്ലാസ് ആണല്ലോ. അപ്പോൾ കോപ്പർ ഗ്ലാസ്സിന് 194 രൂപയാണ് വില വന്നത്. പക്ഷേ ഇതിലൊരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഉപയോഗിച്ച് കുറച്ച് കഴിയുമ്പോൾ കോപ്പറിൻ്റെ ഒരു പ്രത്യേകത, എയറായിട്ട് കോൺടാക്റ്റ് ആയിട്ട് വന്ന് കുറേ കഴിയുമ്പോൾ വെള്ളമൊക്കെ കുടിച്ച് നമ്മൾ ആ ഗ്ലാസ് യൂസ് ചെയ്ത് കഴിയുമ്പോൾ അതൊരു ബ്രൗൺ ഷെയ്ഡ് പോലെ വരും. അപ്പോൾ അത് പോവാനായിട്ട് നമ്മൾ വെറുതെ വെള്ളം സോപ്പൊഴിച്ച് കഴുകിയ അത് പോവില്ല. അതിന് നമ്മൾ ഈ പീതാംബരി ഷൈനിങ് പൗഡർ എന്ന് പറഞ്ഞാൽ ഈ ഒരു പൗഡർ യൂസ് ചെയ്ത് വാഷ് ചെയ്താൽ അത് നല്ല ക്ലീൻ ആവും. ഈ പീതാംബരി പൗഡർ നമുക്ക് സ്റ്റീലോ അല്ലെങ്കിൽ വേറെ മെറ്റീരിയലുള്ള പാത്രങ്ങളും കഴുകാൻ യൂസ് ചെയ്യാൻ പറ്റും. അത് നമുക്ക് കൃത്യമായി എഴുതിയിട്ടുണ്ട്. കുറേ പേർക്ക് ചിലപ്പോൾ അറിയുന്നുണ്ടാവും. പക്ഷേ ചിലവരെങ്കിലും കോപ്പർ വാങ്ങി അതിൻ്റെ കളർ ഇങ്ങനെ പോയിട്ടുണ്ട് അറിയില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു പൗഡർ യൂസ് ചെയ്ത് കഴുകിയ കോപ്പർ പഴയ അതേ കളർ തന്നെയാവും. അപ്പോൾ ഇതിൽ കാണിച്ചിരിക്കുന്ന ഏതെങ്കിലും ഐറ്റംസിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ കമൻസിൽ ചോദിച്ചാൽ മതി. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്കത് പറഞ്ഞു തരാം. അതുപോലെ തന്നെ ഞാൻ വന്നപ്പോൾ ഇസകുട്ടി ഉണ്ടാക്കി വെച്ചിരുന്നതാണ്. അവർ രണ്ടാളും പഠിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അവർക്ക് ഓൺലൈൻ ക്ലാസ് ഉണ്ടായിരുന്നു. ഞാൻ ഫോണും കൊണ്ട് പോയതുകൊണ്ട് പഠിക്കാൻ പറ്റിയില്ല അവർക്ക്. അപ്പോൾ വന്നിട്ട് പഠിപ്പിക്കാനായിട്ട് ഇരുത്തണം. അപ്പോൾ അവൾ ദേ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. അവളുടെ മെയിൻ പരിപാടികളാണ് ഈ ക്രാഫ്റ്റ് ഇങ്ങനത്തെയൊക്കെ. അപ്പോൾ ഒരു ഷെൽഫ് ഉണ്ടാക്കിയിട്ട് അവൾ കാർഡ്ബോർഡ് ബോക്സ് വെച്ചിട്ട് അതിൽ ക്ലേ വെച്ചിട്ട് ഓരോ സംഭവങ്ങൾ ഉണ്ടാക്കി അതൊക്കെ എന്നോട് പറഞ്ഞ് അതൊക്കെ കാണിച്ചു തരുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഊണൊക്കെ കഴിച്ച് കഴിഞ്ഞ് രണ്ടാളും ഞാൻ പഠിപ്പിക്കാനായിട്ട് പിടിച്ചിരുത്തി. അപ്പോൾ വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലെങ്കിലും രണ്ടാളും ഇരുന്നു. അപ്പോൾ രാവിലെ മുഴുവൻ കളിച്ചിട്ട് നടന്ന കാരണം ഞാൻ പറഞ്ഞു പഠിക്കാണ്ട് പറ്റില്ല എന്തായാലും എന്ന് പറഞ്ഞ് ഇതേ പഠിപ്പിക്കാനായിട്ട് ഇരുത്തിയിരിക്കുകയാണ് രണ്ടാളെയും. അപ്പോൾ അതൊക്കെയായിരുന്നു ഇന്നത്തെ മെയിൻ വിശേഷങ്ങൾ. അതുപോലെ തന്നെ ഒരു കാര്യം കൂടി ഒന്ന് ഓർമ്മിപ്പിക്കട്ടെ. നവംബർ മാസത്തെ ജേണലിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ, നിങ്ങൾക്ക് ഉണ്ടാക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊടുക്കാൻ നിങ്ങൾക്കത് കാണാം. കാരണം ഇനി വരുന്ന ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗുകളിലൊക്കെ ഞാൻ നവംബർ മാസത്തെ ജേണലായിരിക്കും കാണിക്കുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ കാണിച്ച പാത്രങ്ങളും സംഗതികളൊക്കെ നിങ്ങൾക്ക്, കാരണം കുറേ നാളായിട്ട് പുറത്തേക്ക് പോകാതെ പോയി വന്നപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. പ്രത്യേകിച്ച് നമുക്ക് പാത്രങ്ങളും പുതിയ ഐറ്റംസൊക്കെ ഇങ്ങനെ കാണുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. പക്ഷെ ഞാൻ അതിലെല്ലാം ഒന്നും വാങ്ങിയില്ല. ആകെ ഒരു 3-4 സാധനങ്ങളെ വാങ്ങിയുള്ളൂ. എന്നാലും കണ്ടു വന്നപ്പോൾ ഭയങ്കര ഒരു സന്തോഷം തോന്നി. അതുപോലെ തന്നെ
പുറത്തോട്ട് കുറെ നാൾ കഴിഞ്ഞ് ഒന്ന് ഇറങ്ങിയപ്പോൾ അതും ഒരു ഇത്. ഇപ്പൊ തീരെ അങ്ങനെ പുറത്തേക്ക് പോവാനും എനിക്ക് പേടിയാണ്, പോവാൻ ഇഷ്ടമില്ല. എന്നാലും പിന്നെ ഇതിപ്പോ പോകേണ്ട അത്യാവശ്യമുള്ളതുകൊണ്ട് പോയി എന്ന് മാത്രം. അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി നാളെ വീഡിയോ ഇല്ല, മറ്റന്നാ വീഡിയോ ഉണ്ടായിരിക്കും. ഒന്നരാടം വെച്ചിട്ട് നമുക്ക് വീഡിയോസ് പോസ്റ്റ് ചെയ്യാട്ടെ ഈ മാസത്തിൽ. അപ്പൊ എന്തായാലും പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ്. എന്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.